മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും ചേർത്ത് പിടിച്ച അമ്മ മനസ്സാണ് സുഗതകുമാരി. ഓരോ കാലഘട്ടത്തിലും മനുഷ്യനും സമൂഹത്തിനും പ്രകൃതിക്കും ദോഷമായി ബാധിക്കുന്ന ഓരോ നീക്കങ്ങളിലും തിരുത്തൽ ശക്തിയായി നിലകൊണ്ട പോരാളി. മക്കളുടെ ശീലക്കേടുകൾ തിരുത്തുന്ന അമ്മയെയാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടമാകുന്നത്. വഴിവേലും പുഴവെള്ളവും മരത്തണലും ഈ അമ്മയോട് നന്ദി പറയുന്നു. പറയാതെ തരമില്ല, അല്ലെങ്കിൽ സൈലന്റ് വാലി എന്ന നിശബ്ദ താഴ്വര എന്നോ ചിതയിലേക്ക് പോകുമായിരുന്നു. പളുങ്ക് വെള്ളം ഒഴുക്കുന്ന കുന്തി ചരമഗതി പ്രാപിക്കുമായിരുന്നു. നിരാശ്രയ വാർദ്ധക്യങ്ങൾ ചിതലരിക്കുമായിരുന്നു. നിസ്സഹായരായ പെൺകുട്ടികൾ ചീന്തിയെറിയപ്പെടുമായിരുന്നു. കവയത്രി എന്ന നിലയിൽ എഴുതി ഒതുങ്ങിക്കൂടാമായിരുന്നു സുഗതകുമാരിക്ക്. പക്ഷേ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ബോധേശ്വരന്റെ മകൾക്ക് ബോധാക്ഷരം പോലെ ജീവനായിരുന്നു ബോധവാതായനത്തിലൂടെ വന്നതെല്ലാം. അമ്പേറ്റ് വീണ കിളിക്ക് സാന്ത്വനം കൊടുക്കുന്ന ബുദ്ധനെ പോലെ, ഒരു ബുദ്ധയോഗിനി എന്ന് തന്നെ പറയാം, അതാണ് സുഗതകുമാരി. സുഗതകുമാരി എന്ന സുഹൃതം ഒരുപോലെ അരുവിയായും അഗ്നിയായും അക്ഷീണം ഒഴുകി ഇത്രനാൾ. അവർക്ക് ഈ ഭൂമിയിലെ ജീവിതം മുഴുക്കെ, ഇവിടെയുള്ള സമ്പത്ത് മുഴുക്കെ, ജീവജാലങ്ങളൊക്കെ തന്നെ എല്ലാം എല്ലാം യാഥാർത്ഥ്യമാണ്. ഒന്നും വിശേഷിച്ച് ആത്മീയമോ മതപരമോ അല്ല എന്ന ഒരു വ്യത്യാസം കൂടി ഉണ്ട്. എനിക്ക് കിട്ടിയ ഭൂമി കൂടുതൽ മനോഹരമാക്കിയില്ലെങ്കിൽ പോലും കരുതലോടെ അടുത്ത തലമുറയ്ക്ക് നൽകണമെന്ന അടങ്ങാത്ത അഭിവാഞ്ചയാണ് സുഗതകുമാരിയുടെ കവിതയും ജീവിതവും. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാനാകില്ല. മരത്തിനെയും തണലിനെയും വേർപിരിക്കാനാകാത്ത പോലെ. ശൈലന് വാലി എന്നുള്ള നമ്മുടെ അമൂല്യ സമ്പത്ത് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലെ വീരനായക നിരയിലാണ്. അക്ഷരങ്ങളിലൂടെയാണ് സുഗതകുമാരിയെ മലയാളം അറിഞ്ഞു തുടങ്ങിയത്, സ്നേഹിച്ചു തുടങ്ങിയത്. സമതലങ്ങളും കുന്നുകളും മരുഭൂമികളും പച്ചപ്പാടങ്ങളും നീർച്ചാലുകളും നീണ്ട പുഴകളും താണ്ടി മുന്നോട്ടു പോകുന്ന ആ വലിയ യാത്ര തുടങ്ങിയതാകട്ടെ ആറന്മുളയുടെ മണ്ണിൽ നിന്നാണ്, പമ്പാതീരത്തു നിന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനി ബോധേശ്വരന്റെയും അധ്യാപികയായ കാർത്യായനി അമ്മയുടെയും മകളായി 1934 മകരമാസത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനനം. അമ്മച്ചിയമ്മ രാമായണവും മഹാഭാരതവും വായിക്കുന്നത് കേട്ട് കുട്ടിക്കാലം. ആ കേൾവി അടിത്തറയായി. 3 വയസ്സു തൊട്ടേ അക്ഷരങ്ങൾ രൂപമായി കൂട്ടുകൂടി. പിന്നെ അവർ പിരിയാത്ത കൂട്ടുകാരായി. അതേസമയം അക്കങ്ങളോട് എന്തോ ഒരു അകലവും വന്നു. കണക്കും അക്ഷരങ്ങളുടെ കണക്കായ വ്യാകരണവും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ബിരുദമെടുത്തത് തത്വശാസ്ത്രത്തിൽ. ക്രമേണ തോന്നിയാക്ഷരങ്ങൾ നോട്ട് പുസ്തകങ്ങളിലേക്ക് ഇറങ്ങി, മാസികകളിലേക്കും. 1961 മുത്തുച്ചിപ്പി എന്ന കവിതയിലൂടെ കവനയാത്രയുടെ ഔപചാരിക തുടക്കം. ആ നീർച്ചാൽ ക്രമേണയൊരു നദിയായി മാറി, മഹാനദി. '67 പാതിരാപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം. 68 പാവം മാനവ ഹൃദയവും തൊട്ടടുത്ത വർഷം ഇരുൾ ചിറകുകളും ആസ്വാദകർക്ക് മുന്നിൽ. രാത്രിമഴയ്ക്ക് 77 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 81 പുറത്തിറങ്ങിയ അമ്പലമണികൾക്ക് വയലാർ അവാർഡും ആശാൻ പുരസ്കാരവും ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. സ്വന്തം രചനാ സബരിയെ പറ്റി തനിക്കുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തിരഞ്ഞെടുത്ത രൂപകം അമ്പലമണിയാണ്. അമ്പലത്തിരുനടയിൽ ഏകയായി സംഗീത ബിന്ദുവായി നിന്നിടുന്നോളേ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഭക്തിയും പ്രേമവും ധർമ്മവും ഇത് 3 അഭിന്നങ്ങളാണ് സൂചിപ്പിച്ചത് കവിതയിൽ. പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോഴും കൃഷ്ണനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കവയത്രിക്ക്. മനസ്സിലാഗ്രഹിക്കുന്ന ഏത് ഭാവത്തിലും കാണാവുന്ന കൃഷ്ണൻ സുഗതകുമാരിക്ക് എന്നും അഭയം. അടിവേരു തൊട്ടു മുടിയില വരെ നന്ദി കെട്ടോരടിയങ്ങൾ കവിടുന്ന കാലം മുതലേ നമ്മളിങ്ങനെ കഴിക്കുന്നു. പെണ്ണ കട്ട് തിന്നുന്ന കുസൃതിക്കാരനായ കൃഷ്ണൻ അമ്മ പുറകെ കമ്പം കൊണ്ടു പോകുന്നതും പിന്നെ അതിന് വേറൊരു കാലമുണ്ട്. മണ്ണ് തിന്നിട്ട് വിണ്ണ് കാട്ടുന്നു അല്ലേ. മണ്ണ് തിന്നുന്ന കുഞ്ഞിനെ എൻ്റെ വായ തുറക്കണ വായെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി തുറക്കുമ്പോൾ എല്ലാ പ്രപഞ്ചങ്ങളും അതിൽ കാണുകയാണ്. അതാണ് കൃഷ്ണൻ. കാണുവിൻ ഇടഞ്ഞൊരി ഗോപുരം എന്നെഴുതിയ അതേ തൂലിക തന്നെയാണ്
അടിവാതിലൂടെ പരുങ്ങി വന്നെത്തുന്നു പവിഴമല്ലിപ്പൂവിൻ പ്രേമം, ഇരുളിൽ ഉറങ്ങാതിരിക്കും കവിയുടെ മിഴിയിൽ നിലാവ് പൂശുന്നു എന്നെഴുതിയത്. ലളിതാംബിക അന്തർജനം അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം, മലയാളത്തിന്റെ സമുന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, അങ്ങനെ ബഹുമതികൾ ഒഴുകിയെത്തി കവയത്രയെ തേടി. മനസ്സിൽ നിറയെ ആകുലതകളുമായാണ് സുഗതകുമാരി ജീവിച്ചത്. പിരിമുറുക്കങ്ങളാണ് എന്നും എപ്പോഴും. അതു ശരീരത്തിനേൽപ്പിച്ച പ്രഹരം വളരെ വലുതായിരുന്നു. എങ്ങനെ അതിജീവിച്ചുവെന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. തീതി ഇനി പക്ഷേയായിട്ട് നടക്കുന്ന എന്ന് പറഞ്ഞാലെ അത് ചിലയുടെ തലയിലെഴുത്ത് അല്ല, എന്താ പറയാ, വിധി ഒരു നിയോഗം. അമ്മ ഭൂമിയെ പിളർക്കാൻ വരുന്നവരെ തീക്ഷ്ണദൃഷ്ടിയോടെ നേരിടുന്ന പോരാളിയായിരുന്നു പതിറ്റാണ്ടുകളായി സുഗതകുമാരി. രാത്രി മഴയിലെ സൗന്ദര്യത്തോടൊപ്പം വഴിയിൽ കൂർത്ത മുള്ളുകളെ കരുതണമെന്നും ഈ അമ്മ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാവ്യ ജീവിതത്തിന്റെ സാർത്ഥക പരിവർത്തനം. സൈലന്റ് വാലിയിൽ, അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നിൽ, ആറന്മുളയിലെ നിൽപ്പാടങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടു. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളിൽ വളരെ കടുത്ത രാഷ്ട്രീയ എതിർപ്പുമായി നിലകൊണ്ടിരുന്നവരെ നെൽവയലും തണ്ണീർത്തടവും കാസൂക്ഷിക്കാൻ വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിൽ, സമരത്തിൽ കൂട്ടിയിണക്കി നിർത്തിയ ഒരു കണ്ണിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. അമ്മയും ഈശ്വരനുമെല്ലാമായ പ്രകൃതിക്ക് കാവ്യാക്ഷരങ്ങൾ കൊണ്ട് ചെറിയൊരു കുടയെങ്കിലും തീർക്കണമെന്നതായിരുന്നു ഈ അമ്മയുടെ ചിന്ത മുഴുവൻ. 84-ാം പിറന്നാൾ വേളയിലാണ് അമ്മ ഇത് നമ്മളോട് പറഞ്ഞത്. സൈലന്റ് വാലി ഓർത്താൽ അതിനപ്പുറം ഒരു സുഖമില്ല മനസ്സിന്. ആ കുന്തിപ്പുഴയിലൊന്ന് മുങ്ങി നീരുമ്പോൾ കാണുന്ന ആ ഒരു പച്ചപ്പുണ്ടല്ലോ, അത് അനന്തമായ ഒരു ഇരുണ്ട പച്ചപ്പ്. അത് മുഴുവനും വെയിലടിച്ച് ഇങ്ങനെ തിളങ്ങും. അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ, അമ്മേന്ന് ഞാൻ ഉറക്കലെ അങ്ങ് വിളിച്ചു പോയി. അപ്പോൾ ഈ കാട് മുഴുവനും വിളി കേട്ട പോലെ, കുഞ്ഞെന്നോ മോളെയെന്നോ തിരിച്ചു വിളി കേട്ട പോലെ ഒരു 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 നിറവ് മനസ്സ്. ഞാൻ ചിലപ്പോൾ തോന്നും അത്യാഗ്രഹം, എനിക്കിനി പോകാൻ പറ്റില്ലല്ലോ, അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ഇനി ഒരുപാട് ആഗ്രഹമുണ്ട്. സൈലന്റ് വാലിയും കൃഷ്ണനും ഒക്കെ. സൈലന്റ് വാലി മാത്രമല്ല, ആറന്മുള മാത്രമല്ല, പല നദികളും നെൽവേലികളും ചെറുതോടുകളും ഇപ്പോഴും ശേഷിക്കുന്നത് ഇങ്ങനെയൊരാൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ വീടിന്റെ കവാടങ്ങൾ ഒരിക്കലും അടഞ്ഞിട്ടില്ല. ഇവിടെ അഭയം തേടുന്നവർക്ക് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, വലിപ്പച്ചെറുപ്പങ്ങളുമില്ല. ശാന്തമായി ഒഴുകിയ ഒരു നദിയായിരുന്നില്ല സുഗതകുമാരി. ഇനിയെങ്കിലും ആ നദി ശാന്തമായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്കാകൂ. നമ്മുടെ കർമ്മങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കുന്നതാകട്ടെ അവർക്കേകുന്ന തിലോദകം. പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ, തോഴരേ നന്ദി നന്ദി. എൻ കെ ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.